നാളെ മുതൽ ഞങ്ങൾ മറ്റൊരു കളി തുടങ്ങും. മറ്റേതൊരു ഫാമിലിയെക്കാളും ഡേഞ്ചറാ രഹനയുടെ ഫാമിലി. അതാ അവന് വിനയാവാൻ പോകുന്നതും. വിടില്ല ഞങ്ങൾ അവരെ. മാളത്തിലൊളിച്ച പാമ്പ് പുകയേറ്റ് പുളയുന്നത് പോലെ അവന്റെ പുളച്ചില് തുടങ്ങാൻ പോവാ. അവനും കിടന്ന് നെട്ടോട്ട് ഓടാൻ പോവാ. അങ്ങനെ ഓടിക്കാൻ നോക്കിയാലേ എല്ലാവർക്കും മരണതുല്യമായ അവസ്ഥകൾ തന്നെയാണെന്ന് ഓർക്കണം. ഇനി എനിക്ക് എന്താ സാർ നഷ്ടപ്പെടാനുള്ളത്? എന്റെ മോളും അവന്റെ കൈകളിലായി. ഇനി മോളെ വിട്ടുകിട്ടാൻ വേണ്ടി മരണക്കളി കളിക്കാൻ പോവാ ഞാൻ. ഈ സമയത്ത് പുറത്തുണ്ടായെങ്കിലെന്ന് ആശിച്ചു പോവാ ഞാൻ. അവനെ വെട്ടിക്കീറാനുള്ള കലിയുമായിട്ട് ജീവിക്കാൻ ഞാനിപ്പോ. രാഖി മോളെ കൊന്നത് അവനാണെന്നുള്ള കാര്യം ഉറപ്പാ. അത് ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു സാർ. രാഖി മോള് മരിച്ചു കിടന്ന മുറിയിൽ നിന്നും നരനൊരു ബട്ടൺസ് കിട്ടി. അത് അവന്റെ തന്നെയാ, ശരത്തിന്റെ. അത് എസ് ഐ ബലരാമനെ കൊണ്ടുപോയി കാണിച്ചപ്പോ അയാൾ എന്നെ കളിയാക്കി വിട്ടു. എങ്കിലും അതോട് ഉറപ്പിച്ചു കഴിഞ്ഞു കൊലയാളി അവനാണെന്ന്. അതിന്റെയൊക്കെ പക ഉള്ളിൽ കിടക്കുക സാറേ. അത് തീർക്കാനുള്ള ശ്രമമാ ഇനി അങ്ങോട്ട്. ലീന ടീച്ചറും രഹനയൊക്കെ ആവേശത്തോടെ എനിക്കൊപ്പം ഉണ്ട്. സാർ വിഷമിക്കണ്ട, അമ്മച്ചിയുടെ നിഴലായി ഞാനിനി കൂടെ തന്നെയുണ്ട്. സാർ മടങ്ങി വന്നാലും അവിടെ തന്നെ താമസിക്കണമെന്നാ ഇനി എന്റെ ആഗ്രഹം. അവന് സാവകാശം കൊടുക്കുംതോറും അവൻ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാ. അതുകൊണ്ട് അധികം കളിയൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് എല്ലാവരും എല്ലാം അറിയണം. ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, ഈ സംഭവം അറിഞ്ഞപ്പോ തന്നെ വീട്ടിൽ പറയേണ്ടതാ. പിന്നെ രോഹിണി ചേച്ചിയുടെ അച്ഛനെ പോലെ തന്നെ എന്റെ വീട്ടിലുള്ളവരും ഇതറിയുമ്പോ എങ്ങനെ ഒരു ഉൾക്കൊള്ളൂന്ന് പറയാൻ പറ്റൂല. അങ്ങനെയൊക്കെ ചിന്തിച്ചോണ്ടിരുന്ന നമ്മുടെ ജീവിതം പാഴാവത്തേ ഉള്ളൂ. നമുക്ക് രണ്ടാൾക്കും 30-ൽ താഴെയ പ്രായം. രോഹിണി ടീച്ചർക്ക് കഷ്ടിച്ച് 30. ആ പ്രായത്തിലുള്ള നമ്മളാ വിധവകളെ പോലെ ജീവിക്കുന്നത്. ആ സങ്കടം ഒരിക്കലും തീരുന്നതല്ല. ഇവിടെ നിർത്തിയാ മതി. ജോസാറിനെ കണ്ടിട്ട് വന്നതുകൊണ്ടായിരിക്കും നല്ല വിഷമമുണ്ട് ടീച്ചറിന്റെ മുഖത്ത്. എന്നുവച്ചാ ജയിലിൽ കിടക്കേണ്ട ആളല്ലല്ലോ. പിന്നെ ജോസാറിനെ കാണുമ്പോ അമ്മച്ചിയെ ഓർക്കും. ഇനിയിപ്പോ വീട്ടിലോട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോഴാ, ചെന്നു കഴിഞ്ഞാ അമ്മച്ചി ആദ്യം സാറിന്റെ വിശേഷങ്ങളായിരിക്കും തിരക്കുന്നത്. ആരോഗ്യമൊക്കെ നന്നായിരിക്കുന്നോ, ക്ഷീണിച്ചോ എന്നൊക്കെ ചോദിക്കും. എല്ലാം പറഞ്ഞു കഴിയുമ്പോ ഞാൻ കാണാതെ കരയുന്നത് കാണാം. ആ സാറിനെ ചേച്ചിക്ക് എങ്ങനെ നിക്കാഹ് വെച്ചൂടായോ? ഇത് ഞാൻ പറഞ്ഞു മടുത്തതാ. ഏതായാലും ഇപ്പൊ മാറ്റമുണ്ട്, അതേപ്പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്കിഷ്ടാണ് ജോസാറിനെ. അതുപോലെ നല്ലൊരു മനുഷ്യനെ കണ്ടുകിട്ടാൻ പ്രയാസാ. എന്നാ അതിനൊക്കെ മേലെയാണ് മോളുടെ കാര്യം. അവളെ വേദനിപ്പിച്ചുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ല. ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ അടുത്ത പ്ലാൻ? ആ, നമ്മളെല്ലാം കൂടി ഒരു ടൂറ് പോകുന്നു. ഒരു 4-5 ദിവസത്തെ യാത്ര. വെള്ളിയാഴ്ച വൈകുന്നേരം പോകാം. പിന്നെ ശനി ഞായറും അവധിയാണല്ലോ. പിന്നെ നമുക്ക് 2 ദിവസം ലീവും എടുക്കാം. ഞാൻ റെഡിയാ. രഹന എന്ത് പറയുന്നു? അവനെ തകർക്കാനല്ലേ, എന്തിനും തയ്യാറാ. ഒരേ ഹോട്ടലിലായിരിക്കണം താമസം. അവിടെ ഞങ്ങളുണ്ടെന്ന് അവൻ അവിടെ എത്തിയതിന് ശേഷം അറിഞ്ഞാൽ മതി. അവിടെ കിടന്നവൻ രക്ഷപ്പെടാൻ വേണ്ടി നെട്ടോട്ട് ഓടട്ടെ. ശരി, യാത്ര പ്ലാൻ ചെയ്തോ. ഓനെ അവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ശരി എന്നാ. ശരി. അവനെ വെച്ച് നമുക്ക് രസിക്കണം.
അവനൊരു നേരം പോക്കായി തീരണം. അതിന്റെയൊക്കെ അവസാനം അവൻ തളർന്നു കിടക്കുകയും വേണം. നാശം പിടിക്കാനായിട്ട് ഇതിനകത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്നോ. എന്താ നോക്കണേ? വലിച്ച് ഇനിയിപ്പോ എന്തോന്ന് പറയുന്നോ? അത് ഞാൻ എന്റെ ഒരു ഡ്രസ് നോക്കുമായിരുന്നു. കിട്ടിയോ? അത് ഇവിടെ തന്നെ ഉണ്ട്. അല്ല, മോളെ എവിടെ പോയതാ? എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ആ, ഒറ്റയ്ക്കൊന്നും പുറത്തു പോകരുത്. അന്യ സംസ്ഥാനക്കാര് പെൺകുട്ടികളെ വേട്ടയാടുന്ന കാലമാ. അന്യ സംസ്ഥാനക്കാരുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കോ. എന്റെ കണ്ണില് ഇവിടെ ഉള്ളവന്മാരെ തന്നെയാടാ ഓരോ കളം കുറ്റവാളികള്. മോൾ എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാൻ അന്യ സംസ്ഥാനക്കാരെ മുഖം ഓർത്ത ഓരെയൊക്കെ കണ്ടാലറിയാം എന്ത് ചെയ്യാൻ മടിക്കാത്തവരാണെന്ന്. പിന്നെ ചില ആൾക്കാരുണ്ട് പഠിച്ചോന് പോലും പിടിക്കാൻ പറ്റാത്തൊരു. ഒരെ കണ്ടാ നിഷ്കളങ്കരാണെന്ന് തോന്നും, പക്ഷെ ചെയ്യുന്നതോ പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാ. അവന്മാരെയൊക്കെ പേ പിടിച്ച നായ്ക്കളെ ഓടിച്ചിട്ട് തല്ലി കൊല്ലണ പോലെ കൊല്ലണം. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല, ഞങ്ങളുടെ നാട്ടില് അങ്ങനെ ഒന്ന് രണ്ട് സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, കണ്ട സുമുഖര, കയ്യിലിരിക്കണതോ പടച്ചോന് നിരക്കാത്ത കാര്യങ്ങളും. ആ, പിന്നെ ഇക്ക ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ച, നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ ശേഷം അധികം നമ്മൾ എങ്ങടും പോയിട്ടില്ലല്ലോ. എന്നെ ദുബായ് കൊണ്ടുവന്ന് പറഞ്ഞെങ്കിലും അത് നടന്നില്ല. യാത്ര വല്ലതും പോണോ? വളരെ ദൂരേക്കൊന്നും വേണ്ട, അടുത്തെവിടെയെങ്കിലും മതി. എന്നാ പിന്നെ നമുക്ക് പൊന്മുടിയിലേക്ക് പോയല്ലോ. അയ്യോ, ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. പോവാം പൊന്മുടിയിലേക്ക്. നവാസിക്കാനോട് പറഞ്ഞാ മതി, മുറിയൊക്കെ ബുക്ക് ചെയ്തോളൂ. ഏതായാലും അവിടെ കൊണ്ടുപോയി ഇവളെ സ്നേഹിച്ച് വശം കെടുത്തി കൊണ്ടുവരാം. ഇക്ക എന്താ ആലോചിക്കണേ? അല്ല, നമ്മുടെ മനസ്സുകൾ ഒരുമിച്ചാണല്ലോ മുന്നോട്ട് പോകുന്നേന്ന് ആലോചിക്കായിരുന്നു. ഞാനും കുറച്ചു ദിവസം മോളുമായിട്ടൊന്ന് മാറി താമസിക്കണമെന്ന് ചിന്തിച്ചതാ. ഏതായാലും ചിന്തിച്ച സമയങ്ങൾ എന്താ, നമുക്ക് പോവാം. അല്ല, നമ്മൾ രണ്ടാളും മാത്രമാണോ പോകുന്നേ? അങ്ങനെ പോണോന്നായിരുന്നു ആഗ്രഹം. പിന്നെ അന്യ സംസ്ഥാനക്കാരെ കുറിച്ച് ഇക്ക പറഞ്ഞോണ്ട് ആരെങ്കിലുമൊക്കെ കൂടെ വന്നോട്ടെ. എന്തായാലും ഉടനെ പുറപ്പെടണം. മലപ്പുറത്ത് ചെല്ലുമ്പോ അയലൊക്കെക്കാരും ബന്ധുക്കളൊക്കെ ചോദിക്കും തിരുവനന്തപുരത്ത് പോയിട്ട് എവിടേക്ക് പോയി എന്ന്. അപ്പൊ പറയണ്ടേ എനിക്ക്? നമുക്ക് എല്ലാം അവിടുത്തെ പോവാന്നേ, അടിച്ചു പൊളിക്കാം. പിന്നെ മോൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അതൊക്കെ അപ്പ പറയണം. ആരെയൊക്ക? പ്രകാശന്റെ മോളാ, എന്റെ ജീവന. ഹലോ മോളെ. ഞാൻ വരാം മോളെ, എന്തേലും വാങ്ങിച്ചോണ്ട് വരാം. അച്ഛൻ അടുത്തുണ്ടോ? ഇല്ലെന്നോ? ആ, ശരി ശരി. എന്നെ കാണുന്നു കൊച്ചിന്. പ്രകാശന്റെ കൊച്ച് ദുഷ്ടൻ. അമ്മ എന്തിനാ ഇനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? സത്യം പറഞ്ഞാ അവളിത് ആഗ്രഹിച്ചിരുന്നു, ഇങ്ങനെ വീട് വിട്ടു പോണോന്ന്. കയറി ചെല്ലാനും രണ്ടു കൈ നീട്ടി സ്വീകരിക്കാൻ ആളുണ്ടെങ്കിൽ പിന്നെ പോയാലെന്താ?
ശരത്തിനോട് കാണിക്കുന്ന ക്രൂരതയൊക്കെ കണ്ടപ്പോ പോണോന്ന് ഞാനും ആഗ്രഹിച്ചു. എന്നാലും അവൾ മോളെ കളഞ്ഞിട്ട് പോകുമെന്ന് കരുതിയില്ല. ഇപ്പൊ മോളും അവൾക്കൊരു ബാധ്യതയാ. നരനെയും ജോസിനെയും കണ്ടിട്ടാ അവളിപ്പൊ മുന്നോട്ട് പോകുന്നത്. രണ്ടും എന്റെ കൈകൊണ്ട് തന്നെ തീരും. ശരത്തേട്ടനെ നഷ്ടപ്പെട്ട ജീവിതം അവന്മാർക്കും കിട്ടണ്ട. ആ കുട്ടിയുടെ വിധിയാ ഞാൻ ആലോചിക്കുന്നേ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പയ്യനാ, എന്നിട്ടും മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നില്ലല്ലോ. രണ്ടാൾക്ക് നല്ല സങ്കടമുണ്ടല്ലോ. പിന്നെന്തെങ്കിലും വിഷയം? അവള് വീട് വിട്ടു പോയി. മോനോട് അത്രയ്ക്കും മോശമായി പെരുമാറിയതുകൊണ്ട് നല്ലതൊന്നും പറയാൻ തോന്നിയില്ല. പിന്നെ പോകുന്നെങ്കിൽ പോട്ടെ എന്ന രീതിയിലാ സംസാരിച്ചത്. അത്രയും വേണ്ടായിരുന്നു. വീട് വിട്ടിറങ്ങിയെങ്കിൽ അയാൾ പോകുന്നത് ആ ജോസിന്റെ അമ്മച്ചിയുടെ അടുത്തേക്കായിരിക്കുമല്ലോ. അത് കൂടുതൽ അപകടമാണ്. ആ സ്ത്രീയെ അയാളെ സ്നേഹിക്കും, കൂടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. ചുരുക്കി പറഞ്ഞാ ഇനി ചിലപ്പോ രോഹിണി മടങ്ങി വരാൻ സാധ്യതയില്ല എന്നർത്ഥം. ഇങ്ങനെ ഒരുത്തി മടങ്ങി വരണോ ചേർത്തേട്ടാ? എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുഞ്ഞന്റെ അമ്മയാ, അത് മറക്കരുത് നന്ദ. ഞാൻ പറഞ്ഞില്ലേ മോനെ, അവൾ എന്തൊക്കെ ചെയ്താലും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സാ ശരത്തിൻ്റെത്. അമ്മ പോയെങ്കിൽ പോട്ട് മോളെ, മോളെ അരികിൽ എന്നും അച്ഛനുണ്ടാവും. വാ, അവളൊരു ജാട കാണിച്ചെന്നേ ഉള്ളൂ. സ്ഥിരമായിട്ടുള്ള പോക്കൊന്നും അല്ല ഇത്. അവൾ തിരിച്ചു വരും, വരാതെ എവിടെ പോവാനാ? ഇനി വരാത്ത മോളെ നല്ലത്. എന്നും അടിയും വഴക്കുവാ, മോളും അടുത്തില്ലേ. അച്ഛനും എന്നെ ഇട്ടിച്ച് പോവോ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോടാ. അങ്ങനെ മോൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ആ രീതിയിലൊക്കെ മോളുടെ അമ്മ സംസാരിക്കും, അതൊന്നും വിശ്വസിക്കണ്ട. അച്ഛനൊരിക്കലും അമ്മയാവാൻ കഴിയില്ല. എങ്ങനെങ്കിലും ടൂറ് പോണം. ഐഷയും കൂടി ഉണ്ടെങ്കിൽ ഓക്കെ, ഹാപ്പി. രണ്ടുപേരും കൂടി ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ നീന്തി നീന്തി നടക്കാം. ഓ, കുറച്ച് ഉറക്കോളി മേടിക്കണം ആചാർക്ക് കൊടുക്കാൻ. ഹൗ, ഒരു മാസം അവിടെ താമസിക്കണം. ഒരു മാസം അല്ലെ, വേണ്ട രണ്ട് മാസം ആയിക്കോട്ടെ. പൊളിക്കും. ഒന്ന് ഗ്ലാസ് പൊട്ടിയാലേ പൊത്തി കയറും. അതിനിരിക്കാൻ കണ്ട ഒരു ശാലം. അല്ല, അനക്കെന്താടാ ഈ പ്രായത്തിൽ ടൂർ പോണോ നിർബന്ധം? ഞാൻ പോണില്ലല്ലോ. ആജിയാരും ഐഷയും പോണില്ലേ? എന്തിനാ ആ നവാസ് വരെ പോണില്ലേ? അവരൊക്കെ പോന്നതേ പിള്ളേരുടെ നിർബന്ധം കൊണ്ടാ. നീ ചെല്ലുന്നതിനോട് ആർക്കും താല്പര്യമില്ല. അതെ, ഞാൻ ചെല്ലുന്നതിനോട് എനിക്ക് നല്ല താല്പര്യോ? രഹനോട് പറയട്ടെ, അല്ലെങ്കിൽ ഷാജഹാൻമോൻ പറയട്ടെ, വരണ്ടാന്ന്. ഇവക്കും അവനും ഒന്നേ നീ പോകുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഈ പ്രായത്തിലാ ഓന്റെ ഒരു ടൂറ്. ഇവർക്ക് എല്ലാവർക്കും പോകാം, ഞാൻ പോണേ എന്താ കുഴപ്പം? ഇവരൊക്കെ പോകുന്നതേ മാന്യായിട്ടാ. ജങ്ങനാന്നാ? എനിക്ക് മാന്യത കുറവൊന്നുമില്ല. ഇവരുടെ കൂടെ പോയിട്ട് അന്തസ് കളയാനും പോണില്ല. നീ പോവണ്ടെന്ന് പറഞ്ഞാ പോവണ്ട. അവിടെ ചെന്ന് അടിയും കൊണ്ട് തിരിച്ചു വരാനല്ലേ? ഇവരൊക്കെ പോകുന്നതേ നാലഞ്ചു ദിവസം സന്തോഷിക്കാനാ. നിക്കാഹ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. ഉമ്മക്ക് വയ്യാണ്ട് കിടക്കല്ലേ ബാപ്പ, അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ പോവാൻ തോന്നുന്നു. അതുകൊണ്ടല്ലേ പോകാൻ തോന്നുന്നത്, സങ്കടങ്ങൾ മറക്കാൻ.
ദേ അടുത്ത് തന്നെ നിക്കുക. വേണ, മര്യാദക്ക് ഇതിനകത്ത് ചുരുണ്ട് കൂടിക്കോണം. വെറുതെ ആവേശം കാണിച്ച എന്ത് ചെയ്യണോന്ന് എനക്കറിയാം. നേരെ ചൊവ്വേ നടന്നാലല്ലേ നീ ടൂറ് പോത്തുള്ളൂ. നീ ഇപ്പൊ എലിവശം വാങ്ങുന്നതിനെ കുറിച്ചല്ലേ ചിന്തിച്ചേ? അതെ, അന്റെ തൊള്ളയിൽ തന്നെ നമ്മൾ ഒഴിച്ചേരും. മനസ്സിൽ പോലും ഒന്നും വിചാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പെണങ്ങി പോവ. പോട്ടെ, ഇനി ഇക്കെ എന്ത് പറയൂ എന്തോ. ഓന് സന്തോഷായിരിക്കും മോളെ. എന്ന് വെച്ചാ ഓനെ നാണം കെടുത്തുന്ന ബാപ്പയല്ലേ. ദേ അവിടെ ചെന്ന് കഴിഞ്ഞാ എല്ലാം മറന്ന് കെട്ടിയോനെ അങ്ങ് സ്നേഹിച്ചേക്കണം. തിരിച്ചു വരുമ്പോ ഓൻ എന്നെ ഒട്ടി നിക്കണം. അത് പറഞ്ഞപ്പോ എന്റെ മുഖത്തെന്താ ഒരു തെളിച്ച ഇല്ലാത്ത? ഒന്നുമില്ല മമ്മ. പെണ്ണിന് നല്ല വിഷമമുണ്ട്. അതെ, ഇങ്ങനെ ഹെൽമെറ്റ് ഒക്കെ വെക്കാതെ പോയ പോലീസ് പിടിക്കും. ണ്ടോ? ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലേ ഉടനെ എന്തെങ്കിലൊക്കെ സംഭവിക്കും. പറയാനുള്ളത് തെളിച്ച് പറയാം. എടാ, നീയും നിന്റെ കെട്ടിയോളും കുടുംബവും നിന്റെ ചെലവിൽ ടൂറിന് പോകുന്നു. എന്നിട്ട് ആ യാത്രയിൽ ബാപ്പയായ ഞാൻ വിട്ടുനിൽക്കണോ? അതിനെന്താ, നിങ്ങളെ കൊണ്ടുപോകാൻ എനിക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലേ കൂടെ വരാനുള്ള മരുന്നൊക്കെ എന്റെ കയ്യിലുണ്ടടാ. മര്യാദക്ക് ഞാനും വേണോന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നീ തന്നെ പറയണം. അല്ലെങ്കിലേ ഞാൻ നിന്നെ കുറിച്ചുള്ള മൊത്തം കഥകൾ പറയും. താൻ എന്തിനാണോ ഈ പ്രായത്തില് ടൂർ വരുന്നേ? എടാ, ടൂറിന് പ്രായം വല്ല പ്രശ്നമാണോ? എനിക്കും വരണം, കാഴ്ചകൾ കാണണം. പിന്നെ എന്റെ ഐശേനെ, എടാ അവളും നമുക്കൊപ്പം വരുന്നടാ. അപ്പൊ ഞാൻ ഒരു കാരണവശാലും മാറിയിരിക്കാൻ പാടില്ല. അവിടുന്ന് അടിയും കൊണ്ടേ താ മടങ്ങി വരൂ. കൊണ്ടാ മൊത്തത്തിൽ ഞാൻ മേടിച്ചോളാം. എന്നാലും എനിക്കും വരണം നിങ്ങളോടൊപ്പം. ആ ആര്യാരി വരെ വരണുണ്ട്. പിന്നെ എന്നെ മാത്രം എന്തിനാ മാറ്റി നിർത്തണേ? ഞാനും സന്തോഷിക്കട്ടടാ. ശരി, ഞാൻ സംസാരിച്ചു നോക്കാം. അവർക്ക് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. സമ്മതിക്കണം. ആ രീതിയിലായിരിക്കണം നിന്റെ സംസാരം. ആർക്കും സംശയത്തിന് ഇടകൊടുക്കരുത്. എന്നാ നീ ചെല്ല്, ബാപ്പില്ലാതെ നിനക്കൊരു യാത്രയില്ല എന്ന് അവരോട് പറ. ബാപ്പില്ലാതെ നിനക്കൊരു യാത്രയില്ല എന്ന് അവരോട് പറ. തന്നെ കൂടെ മടുത്ത എനിക്ക്. ആഹാ, എന്നാലേ എടാ എനിക്കൊരു മടുപ്പില്ലടാ. നിന്റെ ബാപ്പയായിട്ടിരിക്കാൻ എനിക്ക് അഭിമാനമാണ്, പെരുത്ത് സന്തോഷോടാ. പോലെ പോലെ, എടാ നീ എന്തേ കാണിക്കണേ? എടാ ഞാനും വന്നിട്ടുണ്ട്. ഇനി ഞാനെങ്ങനെ തിരിച്ചു പോവും? അവനും പോയി കളഞ്ഞു. മന മന നിന്ന് നിന്നെ ഒരു ലിഫ്റ്റ് ഒന്ന് പോടാ. ഓ, ഇവനൊക്കെ അവിടെ നിന്ന് വന്ന്. നടന്നു തന്നെ പോകാം. എന്താ എന്റെ ബാപ്പ ടൂറിന് വരണ്ടെന്ന് പറഞ്ഞേ? അതെന്താണെന്ന് പുയ്യാപ്പിളക്ക് അറിയാല്ല. അല്ല, രഹനയുടെ ബാപ്പയ്ക്ക് വരാം, എന്റെ ബാപ്പയ്ക്ക് വന്നൂടെ? ഇതൊരു മത്സരമല്ല ഷാജാനെ, വേറൊരു സ്ഥലത്തേക്കല്ലേ പോകുന്നത്? അവിടെ മാനേഴ്സ് ഇല്ലാതെ പെരുമാറിക്കഴിഞ്ഞാ പ്രശ്നമാണ്. ബാപ്പ അധികം പുറത്തോട്ടൊന്നും പോയിട്ടില്ല. അവൻ പിന്നെ നാടകം കളിച്ച് ഒലകം ചുറ്റി നടന്നതാ. അത് ഉമ്മാക്ക് അസുഖമായതുകൊണ്ട് ഇങ്ങനെ ചുറ്റാനൊന്നും പോയിട്ടില്ലെന്ന് പറഞ്ഞത്. പിന്നെ ചുറ്റിക്കലായിരുന്നല്ലോ പുള്ളിയുടെ പണി. ദേ കൂടുതൽ കളിയാക്കണ്ട നവാസ്ക, ബാപ്പക്ക് നല്ല വിഷമമുണ്ട് വരാത്തതില്.
എന്നാ പിന്നെ ഷാജാന്റെ പാപ്പയും പൊക്കോട്ടും ഉമ്മ, എന്തായാലും ഞാൻ പോകുന്നില്ല. ഓ മരുന്നുണ്ടെങ്കി ഇജ്ജ് പോകാത്തതാ നല്ലത്. മരുമോനെ, അന്റെ ബാപ്പാടെ സ്വഭാവം അനക്ക് നന്നായിട്ടറിയാം. ഓനെ കൂടെ കൂട്ടിയാലേ പേര് ദോഷം ഉണ്ടാവട്ടേ ഉള്ളൂ. അടി ഏത് വഴി വരുമെന്ന് പറയാൻ പറ്റൂല. പിന്നെ അവസാനം ടൂർ മതിയാക്കി ഓടേണ്ടി വരും. എന്തായാലും ശരി, ബാപ്പയും വേണം കൂടെ. മോളെ, എന്റെ ബാപ്പ വരുമ്പോ എന്റെ ബാപ്പയും കൂടെ ഉണ്ടാവണം, അതെനിക്ക് വാശിയാ. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം, അല്ലെങ്കിൽ ഒരുപാട് കരയേണ്ടി വരും. രണ്ടാളും തമ്മിൽ എന്തെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ അത് മാറ്റിയിരിക്കണം. അത്തരക്കാർ വീട്ടിനകത്ത് കയറുമ്പോ പിടിക്കപ്പെട്ട പിന്നെ നമ്മളും പ്രതികളാണ്.